റോ ആൻഡ് അൺകട്ട് വിൻഡോസിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഒരു പ്രത്യേക സ്ഥലത്തെപ്പറ്റിയും ക്ഷേത്രത്തെപ്പറ്റിയുള്ളതാണ്. ദില്ലിയിലെ ബഹായികളുടെ ക്ഷേത്രമായ ലോട്ടസ് ടെമ്പിളാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ വീഡിയോ വിഷയം. ഇത് കൊറോനയ്ക്ക് മുമ്പ് ദില്ലി സന്ദർശിച്ചപ്പോൾ എടുത്ത വീഡിയോകളാണ്, അത് ഇപ്പോൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ദില്ലിയിലെ ന്യൂഡൽഹിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരെ ദില്ലി തന്നെയാണ്, കാൽകാജിയിലാണ്, കാൽകാജി എന്ന് പറയുന്ന സ്ഥലത്ത്, കാൽകാജി മെട്രോ സ്റ്റേഷൻ്റെ ഒരു 500 മീറ്റർ ദൂരത്താണ് ഈ ബഹായികളുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത്രയല്ല, നെഹ്റു പ്ലേസിൻ്റെ അടുത്താണ്. നെഹ്റു പ്ലേസ് ഡൽഹി പരിചയമുള്ളവർക്കറിയാം. എനിക്ക് ഞാൻ കോളേജിലെല്ലാം പഠിച്ചത് അവിടെ ഓക്കല, ഈ കാൽകാജിക്ക് അടുത്ത് ഉള്ള സ്ഥലത്താണ്, ഓക്കലയിലാണ്. അതുകൊണ്ടാണ് എനിക്കൊരു ആത്മബന്ധം കൂടിയുണ്ട് ഈ സ്ഥലങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ദില്ലിയിൽ നിന്നും ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഈ ബസ് പോകുന്നത് ദേശീയപാത 2 കൂടെയാണ്, അതായത് ദില്ലി മഥുര റോഡിൽ കൂടെ. ദില്ലി മഥുര റോഡിൽ കൂടെ പോയിട്ടാണ് അതിൻ്റെ സൈഡിൽ റൈറ്റ് സൈഡിലാണ് കാൽകാജി, കാൽകാജിയിലാണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത്. ഈ ദേശീയപാത അതിമനോഹരമായ വിസ്താരമേറിയ പാതയാണ്. പേരുകൊണ്ട് തന്നെ ദേശീയപാത 2 എന്ന് പറയുമ്പോൾ അത്രയും അതിൻ്റെ ഗുണങ്ങളുണ്ട്. നടുവിലൊക്കെ ചെടികളാണ്, ഡൽഹി നിന്ന് പുറത്ത് കിടക്കുന്നവരെ ഇതിൻ്റെ മധ്യത്തിൽ ചെടികളും, പണ്ട് നെഹ്റുവൊക്കെ കൂടി വെച്ച് പിടിപ്പിച്ച ചെടികളാണ് അത്രേ. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മളുടെ ദില്ലി രാജതലസ്ഥാനം അതിമനോഹരമാക്കാനുള്ള കുറേ ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന ലോട്ടസ് ടെമ്പിൾ, താമര ക്ഷേത്രം, വളരെ പേര് കേട്ടതാണ്. 2400 പേർക്കിരിക്കാവുന്ന ഒരു ഹാളാണിത്. പക്ഷെ ഇതിൻ്റെ രൂപമാണ് പേര് കേട്ട ഒരു ക്ഷേത്രമാക്കി മാറ്റിയത്. താമരയുടെ രൂപത്തിലാണ്, താമര ഇതളുകളുടെ രൂപത്തിൽ. ഇത് ഡിസൈൻ ചെയ്തത് ഒരു ഇറാനി വാസ്തുശില്പിയാണ്, ആർക്കിടെക്റ്റായ ഫരിബോട്സ് സഹബ എന്നൊരു ഇറാനിയനാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. 1986 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നിടുകയും ചെയ്തു. ഫരീദ് ബോട്സ് സഹബയ്ക്ക് ഈ 1986 മുന്നേ ഈ ഇതിൻ്റെ രൂപകൽപ്പന ചെയ്ത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചു. ഇത് പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ പല അന്തർദേശീയ പുരസ്കാരങ്ങളും ഈ രൂപകൽപ്പനയ്ക്ക് അദ്ദേഹത്തിന് ലഭിച്ചു. അത്രയും മനോഹരമായി പേരുകേട്ട വിദഗ്ധമായിട്ട് ആധുനിക സാങ്കേതിക ഇതൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഒരു നിർമ്മിതിയാണിത്. ഇതിൻ്റെ രൂപമാണ് കൂടുതൽ ആകർഷകം. ഇത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമതയാണ് ഈ ഹാളിനുള്ളിൽ. ഒരു 2400 ആളുകൾക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഹാളാണെന്ന്, ഒരു പ്രാർത്ഥനാലയമാണെന്ന് പറഞ്ഞല്ലോ. ഏത് മതസ്ഥർക്ക് വേണമെങ്കിലും അവിടെ ചെല്ലാം. ഈ ബഹായികളെ വിശ്വസിക്കുന്നത് ഏക ദൈവത്തിലാണ്, എല്ലാ മതങ്ങളും ഒന്നാണെന്നും, ശാന്തി, സമാധാനം, സത്യം, നീതി, മനുഷ്യത്വം ഇതൊക്കെ ആണ് ഇവരുടെ അടിസ്ഥാന ശിലകൾ. ഈ മതത്തിൻ്റെ, ഈ ബഹായികളുടെ വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങൾ അതൊക്കെയാണ്. എല്ലാ മതങ്ങൾക്കും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർ എല്ലാ മതങ്ങളും ഒന്നാണ്, ഈശ്വരൻ ഒന്നാണെന്നൊക്കെ പറയുന്നത്. ഇവിടെ ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് പ്രവേശനം അനുവദിക്കുക. തിങ്കളാഴ്ച വരെ അവധി ദിവസമാണ്. തിങ്കളാഴ്ച ഇവിടെ കയറാൻ പറ്റില്ല. രാവിലെ 9:30 മുതൽ 5:30 വരെ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശനമുണ്ട്. എന്നാലിത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 9:30 മുതൽ 7 വരെയാണ്. അത് അങ്ങനെ കാലാവസ്ഥ എടുത്തതനുസരിച്ച് വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ ഒരു കാര്യം കൊണ്ടാണ്. മാത്രമല്ല, ഇവിടെ രാവിലെ 10:30 മുതൽ 5:30 വരെ ഒരു ചെറിയ ഹ്രസ്വചിത്രം, ഒരു ഷോർട്ട് ഫിലിം പ്രദർശിപ്പിക്കും. ഇവരുടെ ആശയങ്ങളും ഇവരുടെ പ്രവർത്തനങ്ങളും ഇവരുടെ തത്വങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം, അതിങ്ങനെ പ്രവർത്തിച്ച് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ്
അവിടെ കാണാനുള്ളത്. മാത്രമല്ല ഇത് 26 ഏക്കറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. 1 മണിക്കൂറുണ്ട്. ഇതൊക്കെ കണ്ട് തീരെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചു വേണമെങ്കിൽ നമുക്ക് 5 മിനിറ്റിൻ്റെ ഒരു പ്രാർത്ഥന അവരിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യാം, എന്നിട്ട് തിരിച്ചു വരാം. അപ്പോൾ 1 മണിക്കൂർ വേണ്ടു. 26 ഏക്കറിനുള്ളിൽ ആണ് ഇത്. 26 കുളങ്ങളുണ്ട്. അതാണ് പ്രത്യേകം. മനോഹരമായ ഉദ്യാനമാണ്, പൂന്തോട്ടമാണ് ചുറ്റും, വളരെ ഗ്രീനറി. എന്നാൽ നമുക്ക് അത് ഇത് കാണി തന്നെ ചെയ്യാം, മനസ്സിലാവും. അത്രയും മനോഹരമാണ്. ഈ അവിടെ പോകുന്നവരെ ഇപ്പോൾ ഇതിപ്പോൾ ടൂർ ഓപ്പറേറ്ററോ മറ്റോ വഴി പോകാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൊട്ടടുത്ത മെട്രോയിൽ കയറിയിട്ട് ഇവിടുത്തെ കാൽക്കാജി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. ജസ്റ്റ് 500 മീറ്റർ നടക്കാനേ ഉള്ളൂ. അത്രയും പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഏതായാലും നിങ്ങളിത് കാണും, അതിമനോഹരമായ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കൂടാതെ കമൻറ്റ് എഴുതാൻ മറക്കരുത്. മാത്രമല്ല ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.